നമ്മുടെ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനെതിരെ യൂത്ത് കോൺഗ്രസ്സുകാർ ആ മൈഷട്ട് കോടതിയിൽ, തിരുവനന്തപുരം മൈഷട്ട് കോടതിയിൽ ഒരു കേസ് കൊടുക്കുകയും അത് ഉടൻ തന്നെ അന്വേഷണം ആവശ്യപ്പെട്ട് പോലീസിന് മൈഷട്ട് കൈമാറ്റം ചെയ്യുകയും ചെയ്തു. കേസ് കൊടുത്തു. അപ്പം അത് സാധാരണ രീതിയിൽ ഇത്തരം നടപടികളിൽ സാധാരണ കോടതികൾ വലുതായിട്ട് ഇടപെടാറില്ല. കൗണ്ടർ കേസ് കൊടുക്കുമ്പോഴത്തെ അവസ്ഥയാണ്. അതെ, ഇപ്പോൾ അതെ കൗണ്ടർ കേസിന്റെ ഒരു ഫലമേ അതിനകത്തുള്ളൂ. ഇതുകൊണ്ട് ജയരാജൻ എന്തെങ്കിലും സംഭവിക്കുക, എന്തായാലും ഓലപ്പാമ്പ് കാട്ടി പേടിപ്പിക്കുക, ഓലപ്പാമ്പ് കാട്ടി പേടിപ്പിക്കുക, അത് ജയരാജനെ പോലെയാണ്. അത് കൊള്ളാം. ഇതേ ജയരാജനെ തീയിൽ കുരുന്നതാ, വെയിലത്ത് വാടത്തില്ല. അതറിയോ? തീർച്ചയായിട്ടും. അപ്പം അപ്പൊ അങ്ങനെ ഒരു സംഗതി വരികയും ചിലപ്പോ യൂത്ത് കോൺഗ്രസ് ആയിരിക്കും ഇതോടുകൂടി. ജയരാജൻ എന്ത് തെറ്റാ ചെയ്തത്? ജയരാജൻ ചെയ്തത് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയെ രക്ഷിക്കാനായിട്ട് അദ്ദേഹത്തിനെതിരെ വന്ന ഒരാക്രമണം പുള്ളി രക്ഷിക്കാൻ അത് വേറെ കാര്യം മനസ്സിലാക്കണം. മൂന്ന് പേരെയാണ് അദ്ദേഹം നേരിട്ട് മൂന്ന് പേരെ നല്ല നല്ലൊരു കായിക അഭ്യാസം അഭ്യാസം ഈ മൂന്ന് പേരെയും അതിന്റെ പിന്നെ ഷോട്ട് കണ്ടാലറിയാം. ഈ ഇങ്ങനെ കൈകൊണ്ടാണ് നെഞ്ചിൽ പതിപ്പിച്ച് അങ്ങ് തള്ളുന്നത്. ഈ ഒരു തള്ളണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു കളരി പിടിച്ച ആളുടെ മാത്രമേ. അല്ല, എനിക്ക് ഓർമ്മ വരുന്നത് അന്ന് അങ്ങ് സഭയിലെ കാണുമല്ലോ കെ പി മോഹനൻ പിന്നെ വലത്ത് അഭ്യാസിയുടെ മെയ്വഴക്കത്തോടുകൂടി ചാടിക്കിടക്കുന്നത് അണ്ണാനെ പോലെ കിടക്കുന്നത് കണ്ടതാണ്. അപ്പം അല്ലെ അത് കാരണം ഈ ഇങ്ങനെ ഈ ഒരു പൊസിഷനിലെ നെഞ്ചില് ഇങ്ങനെ വച്ചൊരു തള്ളു കളിയാൽ നമ്മുടെ മൊത്തം ബാലൻസ് പോകും. വേറെ എവിടെയും വെച്ച് തള്ളി പോലില്ല. ഇവിടെ പ്രസ് ചെയ്ത് നമ്മുടെ ഉള്ളം കൈക്കകത്ത് നെഞ്ചിന്റെ മുഴുവൻ ഭാവവും വന്നു കഴിഞ്ഞൊരു തള്ളു കളിയാൽ നമുക്ക് പിടിച്ചേക്കാൻ പോലും. അതാണ് വളരെ വ്യക്തമായിട്ട് കാണാം. ശരിക്കും പറഞ്ഞാൽ ഒരു പക്ഷേ മുഖ്യമന്ത്രിയുടെ നേരെ ഒരു ആക്രമണം നടന്നുവെങ്കിൽ എന്തായിരിക്കും? അന്ന് ഇത് ഇവിടെ പറയാൻ ന്യായീകരണ തൊഴിലാളികളുണ്ട്, അവര് വല്ലതും പറയും? അത് പറയില്ല. അവർക്ക് എന്ത് പറയാൻ പറ്റില്ല. 70 വയസ്സുള്ള മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തെ. ഈ മൂന്ന് ചെറുപ്പക്കാരാണ് അവര്. ഇവർ കായികമായി തന്നെ അറ്റാക്ക് ചെയ്യും. അതല്ലേ വാട്സാപ്പ് ചാറ്റ് പുറത്ത് വന്ന, സമൂഹ മാധ്യമങ്ങളിൽ പുറത്തു വന്ന ശബരിനാഥിന്റെ വാട്സാപ്പ് ചാറ്റുകളിൽ നമ്മൾ കാണുന്നത് ഇതൊരു ഒരു ഗൂഢാലോചനയുടെ ഭാഗം തന്നെയാണ്. അവര് തീരുമാനം എടുത്താണെന്നാണ് പറയുന്നത്. അന്നത്തെ കാര്യം അദ്ദേഹം ശാരീരികമായി വീക്കാണ്. ഇത്രയും പ്രായമായി വിദേശത്ത് പോയി ചികിത്സയൊക്കെ നടത്തി ഒരുവിധം അത് ഇങ്ങനെ തട്ടിപ്പ് ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് നടക്കുന്നു, ജീവിക്കുന്നു. ഇത്ര എത്ര കാലം വേണമെങ്കിലും അദ്ദേഹത്തിന് ജീവിക്കാൻ ഒരു പ്രശ്നമില്ല. പക്ഷെ അങ്ങനെയുള്ളൊരു ബോഡി ഇപ്പൊ യുവാക്കളുടെ ബോഡി പോലെ അല്ലല്ലോ ഇപ്പൊ അദ്ദേഹത്തിന്റെ ബോഡി. അല്ല, അത് അദ്ദേഹം പിന്നെ അങ്ങനെയൊന്നും അദ്ദേഹത്തെ ഇകഴ്ത്തി കാണിക്കണം. അദ്ദേഹം ഇരട്ട ചങ്കൻ തന്നെ. ഏത് ആക്രമണം വന്നാലും പുള്ളി അതിനെ പ്രതിരോധിച്ചു. പക്ഷേ ഈ പ്രതീക്ഷിക്കാത്ത ഒരു ശാരീരികമായി വീക്കാണെങ്കിൽ അതിന് ഏത്ര ചങ്കത്തിന്. ശാരീരികമായ പിന്നെ വീക്കാണെങ്കിലും പുള്ളിയുടെ മനസ്സ് കാര്യമല്ല. പിടിച്ച് തള്ളി അദ്ദേഹം ചെന്ന് ആ സീറ്റിന്റെ ഇടയിൽ പറയുന്നുണ്ട് മുഖ്യമന്ത്രി ഇറങ്ങിയാലല്ലേ സംഗതി ബാക്കിയുള്ളൂ എന്ന് പറയുന്നുണ്ട്. വിമാനത്തിനകത്ത് കൈകാര്യം ചെയ്യണം തന്നെയാണ് ഉദ്ദേശിച്ചത്. അത് അല്ലെങ്കിൽ പിന്നെ റിപ്പീറ്റ് ചെയ്ത് ഇത്രയും 10 പ്രാവശ്യം മെസ്സേജ് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ഇത് നിങ്ങൾ ഒരു കാരണവശാലും മാറിക്കളയരുത്, ആ കൃത്യം ചെയ്തിട്ടേ വരാവുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് 12 പ്രാവശ്യം മറ്റുമാണ് വാട്സാപ്പിൽ മെസ്സേജ് കൊടുത്തിരിക്കുന്നത്. ടിക്കറ്റ് പൈസ കൂടിയാലും കുഴപ്പമില്ല, എടുത്തോളാം. എനിക്ക് സംശയം, ഇത്രയൊക്കെ രഹസ്യമായിട്ട് വാട്സാപ്പിൽ ചാറ്റിലൊക്കെ ഇത് വന്നു ചാറ്റ് ചെയ്തു അവർ കയറി ഇതെല്ലാം ചെയ്തിട്ടും ഇതെങ്ങനെ പുറത്തു വന്നു? അതല്ലേ കോൺഗ്രസ്. അതാണ് കോൺഗ്രസ്. അതാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. കോൺഗ്രസിൽ രഹസ്യമില്ലല്ലോ. കെ പി സി ഒ നടന്നുകൊണ്ടിരിക്കുമ്പോഴും ഓരോരുത്തരും പറഞ്ഞത് ദേശാഭിമാനിൽ കയറി ചാനലും എല്ലാം നമ്മൾ ആ 10 സെക്കൻഡ് കാണുമല്ലോ. അല്ല, ദേശാഭിമാനി വേണ്ടല്ലോ. ഇത് എനിക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. കെ പി സി സി ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോ തന്നെ ഈ ടെലിഫോൺ ഓൺ ചെയ്ത് ഞാൻ എഴുതിക്കൊണ്ടിരിക്കും വന്നോണ്ടിരിക്കുള്ളു. അത് കാരണം അത് അവരുടെ ഒരു രീതി അതാണ്. പിന്നെ അവരെ നമുക്ക് കുറ്റം പറയാം, നമുക്കും ആവശ്യമുണ്ട് ഇവരെ. അതെ അതെ, അകത്ത് നടക്കുന്ന ഈ വള്ളിപുള്ളി വിടാത്ത രീതിയിലുള്ള സംഗതികള് എത്രയായിരുന്നാലും ഓർമ്മയിൽ നിൽക്കില്ല. പക്ഷെ ഇവനെ ഓൺ ചെയ്ത് വെച്ച് പോക്കറ്റിലിടുകയോ അല്ലെങ്കിൽ മടിക്കുത്തിൽ വയ്ക്കുകയോ ചെയ്തിട്ട് ക്ലിയർ ആയിട്ട് സംഗതി കിട്ടും. ഇതാരായിരിക്കും ഈ ശബരിനാഥനെ ഇങ്ങനെ ചതിച്ചത്? ഇത്ര ഗ്രൂപ്പ് ഇപ്പൊ ഗ്രൂപ്പ് പഴയതുപോലെ നല്ല ഭംഗിയായിട്ടുള്ള ഗ്രൂപ്പ് മൊത്തത്തിൽ റീഷഫിൾ ചെയ്തു. ഷാഫി നേരത്തെ ഉമ്മൻചാണ്ടി വിഭാഗക്കാരനാണ്, അദ്ദേഹം മാറി എന്ന് പറയുന്നുണ്ട്. ശബരി നേരത്തെ ഐ ആയിരുന്നു, ഇനി അപ്പത്തെ ഏതെന്ന് അറിയില്ല. പിന്നെ ഈ നുസുറൊക്കെ ഏ ഗ്രൂപ്പുകാരായിരുന്നു തോന്നുന്നു. അപ്പൊ മൊത്തത്തില് ഗ്രൂപ്പിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാനെ കുറിച്ച് ഏറ്റവും നന്നായിട്ട് അറിയാം. കാരണം അവരുടെ അവരുടെ
mungkin sampai sebagian aja itu. Apa itu untuk itu waktu beli kerja, mau beli kerja, kerja itu. Grupnya nih, orang pan, pan. Apa ada orang sampai. Maksudnya ada pedikun allah, nih. Karena khususnya kalau manajer tuh nam, orang itu pedikun allah, anda kali ini biar allah detail sendiri pun orangnya betul dulu. Apa itu untuk? Ada kan? Cuan nang orangnya nggak boleh. Atre itu. Ada nih kongres, ada nih kongres rasmi orang itu. Marah boleh baru, ini boleh baru, itu orang ni boleh baru. Adik baginya, kita mula beli baru. Abang tu jeda, jadi pergi ke tempat lain. Boleh kahiyu, lah. Adik itu korang curi bapak sendiri, aku, adik itu.